സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ കേസിൽ ഗവർണർക്ക് തിരിച്ചടി വൈസ് ചാൻസലറെ കണ്ടെത്താൻ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു വൈസ് ചാൻസലറായി സിസ തോമസിനെ നിയമിച്ച ഗവർണറുടെ നടപടി ഡിവിഷൻ ബെഞ്ച് പുനഃപരിശോധിക്കും ഗവർണർ സർക്കാർ തർക്കത്തിന് കാരണമായ വിഷയങ്ങളിലൊന്നായിരുന്നു സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനം സർക്കാർ നിയമിച്ചയാളെ പുറത്താക്കിയ ഗവർണർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സിസ തോമസിനെ വൈസ് ചാൻസലറായി തൽക്കാലത്തേക്ക് നിയമിച്ചു ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ച് ഗവർണറുടെ നടപടി അംഗീകരിച്ച് ഉത്തരവിറക്കി കൂടാതെ പുതിയ വൈസ് ചാൻസലറെ കണ്ടെത്താനുള്ള സെർച്ചിങ് കമ്മിറ്റിയിൽ പ്രതിനിധിയെ വഹിക്കണമെന്ന ഗവർണറുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിന് നൽകിയ അപ്പീലിലാണ് സർക്കാരിന് ആശ്വാസകരമായ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് സെർച്ച് സമിതിയിൽ ഗവർണർക്ക് പ്രതിനിധിയെ നിയമിക്കാമെന്ന വിധി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു ഇക്കാര്യത്തിൽ സർക്കാർ വാദം അംഗീകരിച്ച കോടതി ഗവർണർക്ക് പ്രതിനിധിയെ നിയമിക്കാനാകില്ലെന്നും പരാമർശിച്ചു കേസിൽ വിശദമായ വാദം കേൾക്കാനും ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചു സർക്കാർ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച കോടതി ഗവർണർ അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ലൈറ്റ്